സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 3 സബ്ജക്റ്റായ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻ. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റി ഉള്ള ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ തന്നെ എന്താണ് സേവിങ്സും അതേപോലെ തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ നമ്മുടെ കിട്ടുന്ന റെഗുലർ ബേസിസിൽ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ വേറെ യൂസ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാണ്ടോ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ സേവിങ്സ് നമ്മുടെ കയ്യിൽ കൂടി നമുക്കൊരു അസറ്റ് മേടിക്കാനുള്ള അത്ര ആയാലോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിലേക്ക് മാറ്റാനുള്ള അത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സേവിങ്സിനെ ഒരു പ്രൊഡക്റ്റ് യൂസിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു അസറ്റ് മേടിക്കാനോ അല്ലെങ്കിൽ ഗുഡ്സ് മേടിക്കാനോ അങ്ങനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ സേവിങ്സിനെ അല്ലെങ്കിൽ സർപ്ലസിനെ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, ഈ റോള് പൂർത്തീകരിക്കുന്ന ആൾക്കാരാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് മെയിൻ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ എന്താണ് ഫിനാൻസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസോഴ്സിനെ ബോറോവേഴ്സിൻ്റെ കയ്യിലേക്ക് മാറ്റുന്ന എല്ലാ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാം, നമ്മളിപ്പോൾ ബാങ്കിൽ നമുക്ക് കുറച്ച് കാശ് കൈ കിട്ടി, നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഫിക്സ്ഡ് ആയിട്ടോ ഒക്കെ ഇടും. അപ്പോൾ ആ കാശ് ബാങ്ക് എന്ത് ചെയ്യാണ്, ആവശ്യമുള്ള ആൾക്കാർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ, സേവേഴ്സിൻ്റെ കയ്യിലുള്ള റിസോഴ്സിനെ ബോറോവേഴ്സിൻ്റെ കയ്യിലേക്ക് മാറ്റുന്ന എല്ലാ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയും വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഇത്ര എഴുതിയാൽ മതി. പക്ഷേ ചോദിക്കുകയാണ് ഡിഫൈൻ എ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഡെഫിനേഷൻ എഴുതണം. അപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞുതരാം. എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ് വിച്ച് ഫോസ്റ്റർ സേവിങ് ആൻഡ് ചാനലൈസ് ദം ടു ദർ മോസ്റ്റ് എഫക്റ്റീവ് യൂസ്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ മൂന്ന് കാറ്റഗറി ഓഫ് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഏതൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻസ്ട്രുമെൻസ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക്, നമുക്ക് ബാങ്കാണോ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യണം, അപ്പോൾ ബാങ്കൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, ഈ ലൈക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇല്ലേ, കൊമേഴ്ഷ്യൽ പേപ്പർ, അതേപോലെ ലൈക്ക് കോൾ മണി, പിന്നെ എന്താണ് ട്രഷറി ബില്ല്, അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്തൊക്കെ വരും, അവിടെ ക്യാപിറ്റൽ മാർക്കറ്റും വരും, മണി മാർക്കറ്റും വരും. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി മാർക്കറ്റുണ്ട്, സെക്കൻഡറി മാർക്കറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻസ്ട്രുമെൻസും മാർക്കറ്റിലൊക്കെ വരുന്നത്. ഇനി എന്താണ് ഈ ഫിനാൻസ് സിസ്റ്റം ചെയ്യുന്നത്, വിച്ച് ഫോസ്റ്റർ സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദ മോസ്റ്റ് എഫക്റ്റീവ് യൂസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് സിസ്റ്റം എല്ലാ സേവിങ്സിനെ ഒന്നിച്ച് കൂട്ടി അതിനെ ഏറ്റവും എഫക്റ്റീവ് യൂസിലേക്ക് ചാനലൈസ് ചെയ്യുന്നു, ഏറ്റവും എഫക്റ്റീവ് യൂസിലേക്ക് മാറ്റുന്നു. അതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാമാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇത് വേണമെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന്. അപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ എഴുതുക. ഡെഫിനിഷൻ അല്ല, ഒരു മീനിങ് പോലെ എഴുതുക. ഫിനാൻഷ്യൽ സിസ്റ്റം റെഫേഴ്സ് ടു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റി ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം സേവേഴ്സ് ടു ബോറോവേഴ്സ് എഴുതുക. അല്ല, ഡിഫൈൻ എ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുക എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് മാർക്കറ്റ് വിച്ച് ഫോസ്റ്റർ സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദർ മോസ്റ്റ് എഫക്റ്റീവ് യൂസ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്തൊക്കെയാണ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആർ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഒന്നാമത് ഫീച്ചറാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റും വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് എന്താണ്, പല എക്കണോമിക് യൂണിറ്റ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നു. ഈ എക്കണോമിക് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രി ആവും, ഹൗസ് ഹോൾഡ് ആവും, അങ്ങനെ പല ടൈപ്പ് ഓഫ് എക്കണോമിക് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ വേരിയസ് എക്കണോമിക് യൂണിറ്റ്സിൻ്റെ ഇടയിലുള്ള ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഈ ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ സിസ്റ്റത്തിന് സാധിക്കുന്നു. മൂന്നാമത്തെയാണ് ഇറ്റ് പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ ഒരു ലിങ്കേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഫിനാൻസ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്.
എന്താണ് നല്ല എഫക്റ്റീവായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ തന്നെ ആ ഫിനാൻഷ്യൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയും ഈ ഫിനാൻസ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേരിയസ് എക്കണോമിക് യൂണിറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ് ഡെപ്പോസിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള ലിങ്കേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫിനാൻസ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ എക്സ്പാൻഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെയാണല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ റോൾ ഓഫ് ആർ ബി ഐ. എന്തൊക്കെയാണ് ഇനി ആർ ബി ഐയുടെ റോൾസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആർ ബി ഐ ആണ് നമ്മുടെ കറൻസി ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവിടെയുള്ള ക്രെഡിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു പറയാം, ആർ ബി ഐ ഇസ് ദ അതോറിറ്റി ഫോർ ദ ക്രിയേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കറൻസി ആൻഡ് ക്രെഡിറ്റ്. കറൻസിയും ക്രെഡിറ്റും ക്രിയേറ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ആരെന്നെയാണ്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആണ്. രണ്ടാമത്തെ പോയിന്റാണ് ബാങ്കേഴ്സ് ഓഫ് ടു ദ ബാങ്ക്. ബാങ്കുകളുടെ ബാങ്കാണ് ആർ ബി ഐ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിങ് സിസ്റ്റത്തിനെയും ലൈക്ക് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ആർ ബി ഐ ആണ്. പിന്നെ നാലാമത്തെ പോയിന്റാണ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ എന്താണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കാര്യങ്ങൾ അവരെ സേഫ് ഗാർഡ് ചെയ്യുക, അവരുടെ ക്യാഷ് ഇടാൻ പോവാണ്ട് അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, അല്ലെങ്കിൽ ആരുടെ ഫങ്ഷനാണ്? ആർ ബി ഐയുടെ റോള് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ആർ ബി ഐയുടെ ഇമ്പോർട്ടൻ്റ് റോൾ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇത് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം നമുക്ക് ആദ്യമായിട്ട് രണ്ടേ ക്ലാസ് ചെയ്യാൻ പറ്റും. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ അൺഓർഗനൈസ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ എഗെയിൻ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഓർഗനൈസ്ഡ് വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സർവീസ്. അൺഓർഗനൈസ്ഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേക ഡിവിഷൻസ് ഒന്നും ലൈക്ക് ലോക്കൽ മണി ലെൻഡേഴ്സും ചിറ്റെടുത്ത ഫണ്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അൺഓർഗനൈസ്ഡ്. അത് നമ്മുടെ ആർ ബി ഐ കൺട്രോൾ, അങ്ങനെ ഒരു കൺട്രോളിംഗ് ഒന്നുമില്ല. അത് അവരുടെ നടത്തുന്ന ഒരു ഫണ്ടിങ് സിസ്റ്റമാണ് അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസ്ഡിലാണ് ഇനി ഫർദർ ക്ലാസിഫിക്കേഷൻസ് എല്ലാം തന്നെ വരുന്നത്. ഓർഗനൈസ്ഡ് ഫിനാൻസ് സിസ്റ്റംക്ക് എഗെയിൻ ത്രീ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ പറഞ്ഞു ഞാൻ? ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസ് ഉണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ഫസ്റ്റ് ടോപ്പിക്. ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് ഇനിയും രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മണി മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഫണ്ട് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെറിയ ഫണ്ട് ഷോർട്ട് ടേം ആയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം ചെറിയൊരു ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നതാണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലോങ് ടേം ക്യാപിറ്റലാണല്ലോ ക്യാപിറ്റൽ, ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫണ്ട് അറേഞ്ച്മെൻറ്റ് സ്കീമാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അതാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. അപ്പോൾ ഓർക്ക, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. മണി മാർക്കറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ഡിസ്കൗണ്ട് മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, റിപ്പോ മാർക്കറ്റ്. അപ്പോൾ ഇതിൽ പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ പഠിച്ചിരിക്കുക. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കോൾ മണി മാർക്കറ്റ് എളുപ്പമാണ്. കോൾ മണി, കൊമേഴ്ഷ്യൽ ബില്ല്, റിപ്പോ പഠിക്കുക, പിന്നെ ട്രഷറി ബില്ല്, ഈ നാലെണ്ണം പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ്? കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ് ആൻഡ് റിപ്പോ മാർക്കറ്റ്. ഇത് ഇത്രയാണ് നമ്മുടെ മണി മാർക്കറ്റിൽ വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും അതിൻ്റെ സബ് ഡിവിഷൻസും കഴിഞ്ഞു. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ അവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, അതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരും. ഏതൊക്കെയാണ്? അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാങ്ക് അല്ലാത്ത നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ
ഇൻസ്ട്രുമെന്റ്സ്, സോറി നേരത്തെ പറഞ്ഞ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നാലെണ്ണം കേട്ടോ, മൂന്നെണ്ണല്ല, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾ മണി, കൊമേഴ്ഷ്യൽ ബിൽ, ട്രഷറി ബിൽ, റിപ്പോ, ഇതന്നെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വരും, പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും വരും, അതേപോലെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും വരുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ സർവീസ്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, മർച്ചന്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ്, വെഞ്ചർ ക്യാപിറ്റൽ, ലീസിംഗ്, ഹയർ പർച്ചേസിംഗ്, സ്റ്റോക്ക് ബ്രോക്കറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത്. അതിലും ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൽ അഞ്ചെണ്ണോ ആറെണ്ണോ പഠിച്ചേക്കുക. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മെർച്ചന്റ് ബാങ്കിങ്ങൾക്കാണ്, മ്യൂച്വൽ ഫണ്ട്സ്, ക്രെഡിറ്റ് റേറ്റിംഗ്, പിന്നെ ബാങ്കിങ് സർവീസുകൾ അതൊക്കെയാണ്, ഇൻഷുറൻസ് സർവീസുകൾ, പിന്നെ ലീസിങ്, ഹയർ പർച്ചേസിങ്, സ്റ്റോക്ക് ബ്രോക്കറിംഗ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, എന്താണ് NBFC, അതാണ് വാട്ട് ഈസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഇസ് എ കമ്പനി രജിസ്റ്റർഡ് അണ്ടർ ദ കമ്പനി ആക്ട് 1956. നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ NBFC എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവരുടെ ഡ്യൂട്ടി എന്താ നോക്കാം. ദ എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലോൺ ആൻഡ് അഡ്വാൻസസ്. ഇപ്പോൾ ലോൺ കാര്യങ്ങളിലും അതേപോലെ തന്നെ ലീസിങ്ങിലും ഹയർ പർച്ചേസിങ്, ഇൻഷുറൻസ്, ചിട്ടി ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പറയുന്ന NBFCs പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹൂസ് പ്രിൻസിപ്പൽ ബിസിനസ് ഇസ് ദാറ്റ് ഓഫ് അഗ്രികൾച്ചർ ആക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, സെയിൽ, പർച്ചേസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. പക്ഷേ ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവില്ല, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പ്രിൻസിപ്പളായിട്ട് എടുത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ് ആവില്ല. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ബിസിനസ്സോ ഈ ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ സെയിൽ, പർച്ചേസ്, കൺസ്ട്രക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എന്തിൽ വരില്ല, ഈ പറഞ്ഞ NBFCs വരില്ല. എന്ത് മാത്രമേ വരുള്ളൂ, ലൈക്ക് ലോണും അഡ്വാൻസസും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലീസിനോ ഹയർ പർച്ചേസിനോ ഇൻഷുറൻസ് ബിസിനസ്സും ചിട്ടി ബിസിനസ്സൊക്കെ നടത്തുന്ന പറയുന്ന കമ്പനികളാണ് ഈ NBFC എന്ന് പറഞ്ഞിട്ടുള്ളത്. NBFC cannot accept demand deposit or issue check to the customers. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനോ അതേപോലെ തന്നെ ചെക്ക് ഇഷ്യൂ ചെയ്യാനൊന്നും തന്നെ NBFCs പറ്റില്ല. ഇനി അപ്പോൾ അതുപോലെ തന്നെ NBFC ഷുഡ് ബി രജിസ്റ്റർഡ് വിത്ത് RBI. നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം ഉണ്ടാക്കിയതാണെങ്കിൽ പോലും NBFC എന്തായിരിക്കണം, ഉറപ്പായിട്ടും RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് അസറ്റ് ഫിനാൻസ് കമ്പനി AFC, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ലോൺ കമ്പനി, എക്സെട്ര. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് NBFCs മെയിൻ ക്ലാസസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് തന്നെ എഗെയിൻ കുറേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇക്വിറ്റി ഷെയർസ് വരുന്നതാണ്, ഇക്വിറ്റി ഷെയർ വിത്ത് ഡിറ്റാച്ചബിൾ വാറണ്ടി, ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്, നോൺ വോട്ടിംഗ് ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അങ്ങനെ ഫസ്റ്റ് വണ്ണാണ് ഇക്വിറ്റി ഷെയർ. പിന്നെ വരുന്ന പ്രിഫറൻസ് ഷെയർ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, ഡിബെഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ ബോണ്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ഇക്വിറ്റി ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, പിന്നെ ബോണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഒന്നാമത്തെയാണ് ഇനി ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർസ് എന്താണ്, ഇക്വിറ്റി ഷെയർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓണർഷിപ്പ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടുന്ന ക്യാപിറ്റൽ, അത്രയും ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇക്വിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇക്വിറ്റി ഹോൾഡേഴ്സ് ആർ ദ ലീഗൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ആ കമ്പനിയുടെ ലീഗൽ ഓണേഴ്സായി മാറുന്നതാണ്. അപ്പോൾ അതാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇക്വിറ്റി ഷെയർസിൻ്റെ ടൈപ്സ് നോക്കാം. ഒന്നാമത്തെയാണ് ഇക്വിറ്റി ഷെയർ വിത്ത് ഡിറ്റാച്ചബിൾ വാറണ്ടി. ഫുള്ളി പേഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്ത് ഡിറ്റാച്ചബിൾ വാറണ്ടി. നമ്മുടെ ഷെയർസ് ഫുള്ളി പേഡപ്പ് ആണെങ്കിൽ, നമ്മൾ ആ ഷെയർ വാങ്ങിച്ച വില ഫുള്ളായിട്ട് നമ്മൾ അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് അതിനെ ഒരു ഡിറ്റാച്ചബിൾ വാറണ്ടി ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദിസ് വിൽ എനേബിൾ ദ വാറന്റ് ഹോൾഡർ ടു അപ്ലൈ ഫോർ സ്പെസിഫിക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ അറ്റ് പ്രീ ഡിമാൻഡ് പ്രൈസ് ഇതിന് ഗിവൺ ടൈം. അപ്പോൾ ഈ ഒരു ഡിറ്റാച്ചബിൾ വാറണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ഇക്വിറ്റി ഷെയർസിനെ ഒരു പ്രീ ഡിറ്റർമൈൻ പ്രൈസിൽ, എന്നാൽ മുൻകൂട്ടി വച്ചിരിക്കുന്ന ഒരു പ്രൈസിൽ
ഒരു ഗിവൺ ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ലാഭമല്ലേ? നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു റേറ്റിൽ നമുക്ക് ഇനി ഫർദർ കൂടാണ്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് നമ്മൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൈസ് തന്നെ നമുക്ക് ആ പറയുന്ന ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? ഇക്വിറ്റി ഷെയർ വിത്ത് ഡിറ്റാച്ചബിൾ വാറൻ്റ് ആവശ്യമാണ്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി, ഇക്വിറ്റി ഷെയർ വിത്ത് ഡിറ്റാച്ചബിൾ വാറൻ്റി. ഇനി അടുത്ത് വരുന്നതാണ് ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. അതെന്താ നോക്കാം, ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആർ ഷെയർ വിച്ച് ക്യാരി മോർ ദാൻ ഓർഡിനറി ഷെയർസ് ഡു. അപ്പോൾ എന്താണ്, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ടിംഗ് റൈറ്റ് കിട്ടുന്ന ഒരു ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ് ഷെയർ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് നോൺ വോട്ടിംഗ് ഷെയർ. നോൺ വോട്ടിംഗ് ഷെയർ ഡു നോട്ട് ക്യാരി വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആണ് നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ബെനിഫിറ്റ് എന്താണ്? ഇവർക്ക് കൂടുതൽ ഡിവിഡൻറ്റ് കിട്ടുന്നതാണ്, ഹയർ ഡിവിഡൻറ്റ് ആയിരിക്കും ഇവർക്ക് കിട്ടുക. കാരണം അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹയർ ഡിവിഡൻറ്റ് കിട്ടുന്നതാണ്. ഇനി അർത്ഥമാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണ്? അപ്പം നോക്കാം, ദീസ് ആർ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ആസ് എ ഡിസ്കൗണ്ട് ഓഫർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സെറ്റ് ഇക്വിറ്റി ഷെയർ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വിറ്റി ഷെയർസ് ആർക്ക് കൊടുക്കുന്നത്? കമ്പനി അവിടെ എംപ്ലോയീസിനും അതേപോലെ തന്നെ അവിടെ ഉള്ള ഡയറക്ടേഴ്സിനായിരിക്കും ഒരു ഡിസ്കൗണ്ട് റേറ്റിനായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക. എംപ്ലോയീസ് വിൽ ബി ഗിവൺ ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ഷെയർ ഓഫ് ദ കമ്പനി ഓൺ ഫേവറബിൾ ടേംസ്. അപ്പോൾ ആ ഒരു ഇക്വിറ്റി ഷെയർ, ഈ സെറ്റ് ഇക്വിറ്റി ഷെയർ ഇതിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിക്കല്ല, എംപ്ലോയീസിന് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റേറ്റിന് ഒരു ഫേവറബിൾ ടേംസിൽ ആ ഒരു ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്ത് കയ്യിൽ വയ്ക്കാവുന്നതാണ്. ദ സ്കീം ഓഫ് ഓഫറിംഗ് സെറ്റ് ഇക്വിറ്റി ഷെയർ ഇസ് കോൾഡ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അപ്പോൾ എന്താണ് ഈ പറയുന്ന സെറ്റ് ഇക്വിറ്റി ഷെയർ കൊടുക്കുന്ന ഒരു സ്കീമിന് വിളിക്കുന്ന പേരാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെറ്റ് ഇക്വിറ്റി ഷെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 2 മാർക്കായിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. പഠിച്ചേക്കാം.